നമ്മുടെ കൂട്ടത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും വലിയ തോതിൽ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവർ തന്നെയാണ്. നമുക്ക് വേണ്ട സമയത്ത് വേണ്ടും വണ്ണം ബുദ്ധി പ്രയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. മാനസികമായിട്ടുള്ള ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് പലരും പല വഴിക്കാണ് പോകുന്നത്. നമ്മുടെ ബുദ്ധിക്കും എക്സസൈസ് നൽകേണ്ടതുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് തൂണുകളായിട്ട് നമ്മൾ പറയുന്നത് കൃത്യമായിട്ടുള്ള പോഷകാഹാരം, വ്യായാമം, വിശ്രമം, മാനസികമായിട്ടുള്ള ശാക്തീകരണം, ഈ നാല് കാര്യങ്ങളാണ്. ഇതിൽ വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടറിയാം. എല്ലാ ദിവസവും നമ്മൾ യോഗ വ്യായാമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു, ഭക്ഷണത്തിൻ്റെ ചേരുവകളെക്കുറിച്ച് പഠിച്ചു. ചേരുവകളൊക്കെ കൃത്യമായിട്ട് ചേരുംപടി ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ഡയറ്റ് ചാർട്ട് എല്ലാവർക്കുമായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ ഈ ഒരു തരത്തിൽ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു. വിശ്രമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും നമ്മൾ സംസാരിക്കുകയുണ്ടായി, ഉപവാസത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഇനി നാലാമത്തെ ഭാഗമാണ് അടുത്തതായിട്ട് സംസാരിക്കുന്നത്, മാനസികമായിട്ടുള്ള ശാക്തീകരണം. മാനസികമായിട്ടുള്ള ശാക്തീകരണം എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുക? ഏറ്റവും എളുപ്പവഴി മനസ്സിന് വിൽ പവർ ഉണ്ടാക്കുക, മനസ്സിൻ്റെ ശക്തി കൂട്ടുക, അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രിക്കുകൾ ഇതൊന്നുമല്ല പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. മറിച്ച് പഠനം. ശരീരത്തിന് എക്സസൈസ് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിന് എക്സസൈസ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, ഇതേ തരത്തിൽ നമ്മുടെ ബുദ്ധിക്കും എക്സസൈസ് നൽകേണ്ടതുണ്ട്. മനസ്സ് ശക്തിപ്പെടുക, അല്ലെങ്കിൽ മാനസിക ആരോഗ്യമുള്ള ഒരാളായിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ബുദ്ധിപരമായിട്ടുള്ള ഒരു എക്സസൈസ് ആ മനുഷ്യനിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാലത്തും മാനസികമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ നിലനിർത്തിക്കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ശരീരത്തിന് എക്സസൈസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ശരീരത്തിൽ കൃത്യമായിട്ട് ഒരു തരത്തിലുള്ള വേസ്റ്റുകളും ഉണ്ടായിരിക്കില്ല. കൃത്യമായിട്ട് എക്സ്ക്രീഷനൊക്കെ വിസർജനമൊക്കെ വളരെ കൃത്യമായിട്ട് നടക്കും. നല്ല എക്സസൈസ് ഉണ്ടെങ്കിൽ നല്ല ദഹനം നടക്കും. ഇങ്ങനെ എക്സസൈസ് കൊണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണങ്ങൾ നമുക്കുണ്ടാകുന്നു. അതായത് നിരന്തരമായിട്ട് വ്യായാമം പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിൽ ഒരു തരത്തിലുള്ള അനാരോഗ്യകരമായിട്ടുള്ള വസ്തുക്കളെയും നിലനിർത്താനായിട്ട് ശരീരം അനുവദിക്കില്ല. അതിനെ അപ്പപ്പോൾ തന്നെ പുറന്തള്ളിക്കൊണ്ടിരിക്കും. ആ ഒരു ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ളൊരു ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട്. ഇതേപടി ബുദ്ധിപരമായിട്ടുള്ള വ്യായാമം, ബുദ്ധിപരമായിട്ടുള്ള വ്യായാമം നടത്തുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്കുള്ള സാധ്യതയാണ് വാസ്തവത്തിൽ വരുന്നത്. എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് തോട്ടുകളും ഇല്ലാതെയായി പോവുകയാണ്. എല്ലാ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ടുകളും ചിന്തകളും ഇല്ലാതെയായി പോവുകയാണ്. ഒരു തരത്തിലുള്ള ഒരു ഇമോഷണൽ തീവ്രതയിലേക്ക് നമ്മൾ പോകാതെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ മനസ്സുകൊണ്ട് നമുക്ക് നിലനിർത്താൻ ബുദ്ധിപരമായിട്ടുള്ള ഈ എക്സസൈസ് സഹായകരമാണ്. ഇങ്ങനെയാണ് ബുദ്ധിപരമായിട്ടുള്ള എക്സസൈസ് നമ്മൾ ചെയ്യുക. നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ തൽപരരായിരിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക ഇഷ്ടം, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. ഒരാൾക്കിപ്പോൾ തയ്യൽ നടത്തുന്നതിലാകാം, ഒരാൾക്ക് പാട്ട് കേൾക്കുന്നതിലാകാം, ഒരാൾക്ക് ആകാശത്തെ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിലാകാം, അങ്ങനെ പല വിഷയങ്ങളിൽ, ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ അറിയുന്നതിനെക്കുറിച്ചാവാം. ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും തൽപര വിഷയങ്ങൾ, അത് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പഠനം നടത്താൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പുതിയ പഠനങ്ങൾ നടത്താനായിട്ട് തയ്യാറാവണം. ഒരു ടീച്ചറാണെങ്കിൽ നിരന്തരം നിത്യേന ഒരു പ്രത്യേക ഒരു സിലബസ് ഇങ്ങനെ ഡെയിലി അത് തന്നെ പഠിപ്പിച്ച് പോവുക എന്നുള്ളതല്ല, അതിൽ വരുന്ന ആ ഒരു പ്രത്യേക വിഷയത്തിൽ വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ അറിയാനായിട്ട് അങ്ങനെ ആ ഒരു ഏരിയയിൽ പഠനം നടത്തണം. ഇങ്ങനെ നമ്മുടെ ഒരു ഏരിയ ഏതാണ്, നമ്മുടെ നമ്മൾ ചിലവഴിക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഏരിയ ഏതാണ്, അതിനെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾക്ക് സമയം ചിലവഴിക്കുക വഴി ബുദ്ധിപരമായിട്ടുള്ള എക്സസൈസ് നമ്മൾ നടത്തുകയാണ് ചെയ്യുന്നത്. ഇത് വലിയൊരു ഒരു കുറുക്കുവഴിയാണ്, ഒരു ടിപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. മാനസികമായിട്ടുള്ള ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് പലരും പല വഴിക്കാണ് പോകുന്നത്. മരുന്നുകൾ വരെ കഴിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള മെഡിറ്റേഷനുകൾ ചെയ്യുന്നവരുണ്ട്, ഒരുപാട് വഴികൾ നോക്കുന്നു. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വഴി നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. നമ്മുടെ തൽപര വിഷയം ഏതാണോ ആ ഒരു പ്രത്യേക വിഷയത്തിൽ കൂടുതൽ അറിവ് നേടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക. ഇതാണ് ഇന്ന് നൽകാനായിട്ടുള്ള ഏറ്റവും വലിയ സന്ദേശം. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും വലിയ തോതിൽ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവർ തന്നെയാണ്. ആ പിരിമുറുക്കം പുറമെ നിന്നൊരാൾ നോക്കുമ്പോൾ
ഈ വിഷയത്തിനാണോ നിങ്ങൾ ഇത്രയും സ്ട്രെസ്ഡ് ആയിരിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഇനി ഈ പിരിമുറുക്കമുള്ള ഒരാൾ അതേ വിഷയം കൊണ്ട് മറ്റൊരാൾ പിരിമുറുക്കത്തിലിരിക്കുമ്പോൾ ഇയാൾക്കും അയാളോട് ചോദിക്കാനായിട്ട് പറ്റും, ഇതാണോ നിങ്ങൾ ഇത്രയും വലിയ വിഷയമായിട്ട് എടുക്കുന്നത്, ഇനി ഇങ്ങനെ ചെയ്താൽ പോരെയെന്ന്. പക്ഷേ സ്വന്തം ഉള്ളിൽ അവനവന് ഈ ഒരു പ്രത്യേക പ്രശ്നം വരുമ്പോൾ നമുക്ക് സ്വയം ഇടപെട്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല. അപ്പം അതിൻ്റെ കാരണം നമുക്ക് ഈ പറഞ്ഞ എക്സസൈസ് ഇല്ല, നമുക്ക് വേണ്ട സമയത്ത് വേണ്ടും വണ്ണം ബുദ്ധി പ്രയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അതിനുവേണ്ടി ഈ ഒരു പ്രാക്ടീസ് എല്ലാവരും ഇന്നു മുതൽ തന്നെ തുടങ്ങുക. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് അവനവൻ്റെ ഒരു പ്രത്യേക താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാനും കൂടുതൽ പഠിക്കുവാനും അതിൽ പുതിയ മറ്റുള്ളവർ അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടും പഠിച്ചിട്ടും ഒക്കെയുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്ന് പറഞ്ഞത് വ്യക്തമായെന്ന് കരുതുന്നു. നന്ദി.